തെരഞ്ഞെടുപ്പ് രംഗത്തെ മുഖ്യ ചർച്ചയായി പൌരത്വ ഭേദഗതി നിയമം മാറുമ്പോൾ. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം പൌരത്വ ഭേദഗതി നിയമം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അജണ്ട നിശ്ചയിക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമം. കേരളത്തിലടക്കം രാഷ്ട്രീയ ചർച്ചകളിൽ പൌരത്വ ഭേദഗതി നിയമം നിറയുന്നതാണ്. ഇന്ന് കണ്ടത് സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്ന് ആവർത്തിക്കുന്നു CPM. വിജ്ഞാപനത്തിനെതിരെ സുപ്രീം കോടതിയിലേക്ക് നീങ്ങുന്നു. മുസ്ലിം ലീഗും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. പൌരത്വ വിഷയത്തിൽ ലീഗിനെ കോൺഗ്രസ് വഞ്ചിക്കുകയാണെന്ന് വിമർശിച്ചുകൊണ്ട് ലീഗിനെ ഒപ്പം നിർത്താനുള്ള രാഷ്ട്രീയ കരുനീക്കങ്ങൾ CPM ശക്തമാക്കുന്നതും ഇന്നത്തെ പ്രതികരണങ്ങൾ വ്യക്തമാണ്. എന്നാൽ CPMനൊപ്പം സമരത്തിനില്ല എന്നാണ് ലീഗ് എടുത്തിരിക്കുന്ന നിലപാട്. അതേസമയം CAA സമരങ്ങളിലെ കേസുകൾ പിൻവലിക്കാത്ത LDFിനെതിരെ ഇത് ആയുധമാക്കുകയും ചെയ്യുന്നു UDF. അപ്പോൾ നേതാക്കൾ ഇന്ന് നയം വ്യക്തമാക്കി രംഗത്ത് വന്നത് എങ്ങനെ? പ്രതികരണങ്ങൾ കേൾക്കാം ആദ്യം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടാണല്ലോ അല്ലെ ഇത്രയും നാലു കൊല്ലം പൂത്തി വെച്ച് അവസാനം ഇപ്പൊ രണ്ടീസം മുമ്പ് അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് കൊണ്ടുവരണ്ടല്ലോ. ദുരുദ്ദേശം മാത്രമാണ്, ആളുകളെ ഡിവൈഡ് ചെയ്യാന്നുള്ള ഒരു ദുരുദ്ദേശം മാത്രമാണ്. CAA പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കെതിരായിട്ടുള്ള സർക്കാരിന്റെ നിലപാടെന്താണ്? സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു ആത്മാർത്ഥതയുണ്ടോ? അല്ലെങ്കിൽ കബളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്? അവർ യഥാർത്ഥത്തിൽ BJP സർക്കാരിന്റെ കൂടെയാണ്. കേരളത്തിലെ ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ നിയമം നടപ്പിലാക്കുന്നത് എതിരാണ്. ആ എതിരായ നിലപാട് സ്വീകരിക്കുന്ന ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഗവൺമെന്റ് പ്രവർത്തിക്കും എന്നാണ് പറഞ്ഞത്. അതിന്റെ പ്രായോഗികത ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതും BJP അനുകൂലമാണ്. ഈ രാജ്യത്ത് പൗരത്വം കൊടുക്കുന്നതിന് വേണ്ടിയാണ്, ആരുടെയും പൗരത്വം എടുത്തു കളയുന്നതിന് വേണ്ടിയല്ല. എല്ലാ വസ്തുതയും മനസ്സിലാക്കിയിട്ടും സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കുകയാണ്, കബളിപ്പിക്കുകയാണ്. ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഈ തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടുമോ എന്നാണ് ഇരു മുന്നണികളും പരിശ്രമിക്കുന്നത്.